ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തന്നിരിക്കുന്നത് ടോപ്പ് 5 ആൻഡ്രോയിഡ് ഗെയിംസുമായിട്ടാണ്. നമ്മുടെ ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിലെ ആദ്യത്തെ ഗെയിമാണ് ഫ്ലോറ ആൻഡ് ഡാർക്നെസ്. അത്യാവശ്യം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ഗ്രാഫിക്സിന്റെ കാര്യത്തിലായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഗെയിം തന്നെയാണ് ഫ്ലോറ ആൻഡ് ഡാർക്നെസ്. ഇതിന്റെ കൺട്രോൾസ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമ്മുടെ ക്യാരക്ടർ അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്തോളൂ. നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ്, സൗണ്ട്, മ്യൂസിക്, കൺട്രോൾ ടൈപ്പ് എന്നിങ്ങനെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്ത് നമുക്ക് കളിയിലേക്ക് കടക്കാം. മുൻപിലായി വരുന്ന ട്രാപ്പിന് മുകളിലൂടെ തന്നെ ജമ്പ് ചെയ്ത് നമ്മൾ ഫിനിഷ് ലൈനിൽ എത്തണം. അതാണ് ഈ ഒരു ഗെയിമിന്റെ കോൺസെപ്റ്റ്. അത്യാവശ്യം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഇത്. നമ്മൾ ഈ പറഞ്ഞ ഗെയിമുകളുടെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്ലോറ ആൻഡ് ഡാർക്നെസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 57 MB ആണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് പെസിബേ. വ്യത്യസ്തമായിട്ടൊരു ഗെയിം പ്ലേ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ് ഇത്. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ റൗണ്ട്സ് കാണാൻ കഴിയും. അതിൽ ഓരോ റൗണ്ട്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഇപ്പം ഞാൻ റൗണ്ട് 1 ഉള്ളത്. ഗൈസ്, നമ്മളങ്ങനെ ഗെയിമിലേക്ക് കടന്നു കഴിഞ്ഞു. ബാക്ക്വേർഡും ഫോർവേഡും പോകാനുള്ള രണ്ട് സ്വിച്ചുകളും അതുപോലെ തന്നെ ആക്സിലേറ്ററും ബ്രേക്കും എന്നിങ്ങനെ 4 ബട്ടൺസാണ് നമുക്ക് ഈ ഒരു കൺട്രോൾ പാനലിൽ വരുന്നത്. ഈ ഒരു ഗെയിമിൽ ഗൈറോസ്കോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിം പ്ലേ നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ ഓരോ ലെവലിലേക്ക് ഓരോ റൗണ്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഇത് കളിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 44 MB ആണ്. നമ്മുടെ ഒരു ടോപ്പ് 5 ലിസ്റ്റിലെ അടുത്ത ഗെയിമാണ് കൺസ്ട്രക്ഷൻ സിമുലേറ്റർ 3. ഒരു സിറ്റിയിൽ നമ്മൾ തന്നെ നമ്മുടെ വെഹിക്കിൾസ് എല്ലാം ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിനകത്ത് JCB, ഹിറ്റാച്ചി, വലിയ വലിയ ട്രക്കുകൾ പോലുള്ള ഒരുപാട് ഹെവി വെഹിക്കിൾസ് ഉപയോഗിക്കാൻ കഴിയും. ഗെയിം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവറുടെയും അതുപോലെ തന്നെ കമ്പനി നെയിമും ഒക്കെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് എൻ്റർ ആവുന്നത്. നിങ്ങൾ ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 600 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ്. ഇതിന്റെ കൺട്രോൾ തന്നെയാണ് എനിക്ക് ഈ ഒരു ഗെയിമിന് പറയാനുള്ള നെഗറ്റീവ്. നമുക്ക് സ്റ്റിയറിംഗ് വീൽസോ ബട്ടൺസോ ഒന്നും നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. കൺട്രോൾസിൽ ഇതുപോലെ 2 ലിവറുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പോകാനും അതുപോലെ തന്നെ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കാനുള്ള ഇതുപോലത്തെ ലിവറുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. സ്റ്റിയറിംഗ് വീൽസ് ഒക്കെ ഉപയോഗിച്ച് ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെയായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിന്റെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ സെറ്റിംഗ്സ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ കാണാൻ കഴിയും. ഗ്രാഫിക്സ്, സൗണ്ട്, മ്യൂസിക്, ലാംഗ്വേജ് ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് പാനലിൽ കാണാൻ കഴിയും. ഈ ഒരു ഗെയിമിൽ നമുക്ക് ഏകദേശം 5 രീതിയിൽ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഗൈസ്, നമ്മുടെ ഇതിലെ 4-ാമത്തെ ഗെയിമാണ് കാർ സിമുലേറ്റർ 2. ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഗെയിം തന്നെയാണ്, നിങ്ങൾ എല്ലാവരും കളിച്ചിട്ടുള്ളതാകാം. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ്, ഷാഡോസ്, സെൻസിറ്റിവിറ്റി, ട്രാഫിക് ഡെൻസിറ്റി എന്നിങ്ങനെ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഈ ഒരു ഗെയിമിന് കാണാൻ കഴിയും. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിം തുടങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കാർ ഉപയോഗിച്ച് നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഗൈസ്, നമുക്ക് ഇതിന്റെ കൺട്രോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റിയറിംഗ് വീലും റൈറ്റ് സൈഡിലായിട്ട് ആക്സിലേറ്റർ ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്, സെൻട്രലായിട്ട് വരുവാണെങ്കിൽ ഫോർ ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ, ഹോണ് എന്നിങ്ങനെ ഒരുപാട് കൺട്രോൾസ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ മാപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മാപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗെയിമിന് വന്നിട്ടുള്ളത്. ഏകദേശം 2 ക്യാമറ ആംഗിൾ മാത്രമാണ് നമുക്ക് ഈ ഒരു കാർ ഓടിക്കാൻ കഴിയുന്നത്. അകത്തിരുന്നുള്ള ഫസ്റ്റ് പേഴ്സൺ വ്യൂലും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ വ്യൂലും. ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 295 MB ആണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഗെയിമാണ് വേൾഡ് ഓഫ് ടാങ്ക്സ്. 134 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ്. ഈ ഒരു ഗെയിമിന്റെ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ടാങ്ക്സുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. വാർ ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും വേൾഡ് ഓഫ് ടാങ്ക്സ്. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിന്റെ കൺട്രോൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മുമ്പിലോട്ടും പുറകിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു ബട്ടണും റൈറ്റ് സൈഡിലായിട്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ഫയറിംഗ് ബട്ടണുകളും കൊടുത്തിട്ടുണ്ട്. എനിമീസ് ആൻഡ് ടാങ്കിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.